മനുഷ്യന്മാരോട് കൃപ വേണം, മനുഷ്യന്റെ ദയ ഉണ്ടാകുന്നത്. ഇന്ന് തന്നെ പത്രത്തിൽ വലിയ വാർത്ത, വയനാട്ടിൽ ഒരു കുട്ടിയെ സ്കൂളിൽ വച്ച് പാമ്പ് കടിച്ചു. പക്ഷേ ഒരു കൊതു കടിച്ചത്രയും ആ സ്കൂളിലെ അധ്യാപകന്മാര് അവരെ കണക്കാക്കിയില്ല. കരഞ്ഞു പറഞ്ഞു, ഞാൻ എന്നെ പാമ്പ് കടിച്ചിരിക്കുന്നു. അത് അധ്യാപകർ ശ്രദ്ധിച്ചില്ല. ഞാൻ അത്ഭുതപ്പെട്ടത്, അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർമാർക്കൊക്കെ കാറുണ്ടായിട്ട് ഒരു കാറിൽ കൊണ്ടുപോകാൻ സാധിച്ചില്ല. മറിച്ച് രക്ഷിതാവ് ഓട്ടോറിക്ഷയുമായി വന്നതിന് ശേഷമാണ് ഈ കുട്ടിയെ കൊണ്ടുപോയതെന്ന് പറയുമ്പോ ഇതെന്ത് ദയയാണ് അധ്യാപകർക്ക് കുട്ടികളോടുള്ളത്! ഇതെന്തൊരു സ്നേഹമാണ്! നമ്മളെ കാറല്ല, കാറുമക്കാറായാലും എന്തായാലും ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിനെ കഴിയൂ എങ്കിലും അതിന്റെ അസ്ബാബുകൾ നമ്മൾ ചെയ്യണമല്ലോ. അത് നമ്മൾ ചെയ്യും. നമ്മളിപ്പോ ഞാനിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോ ഒരു ആൾ അപകടം പറ്റി കിടക്കുന്നത് കണ്ടാൽ ഞാൻ എന്റെ കാറിൽ കയറ്റും. അത് നെറ്റിമ്മല് നിസ്കാരത്തായ്മുണ്ടോ, നെറ്റിയിൽ പൊട്ടുതൊട്ടിട്ടുണ്ടോ, കഴുത്തിൽ രുദ്രാക്ഷമാല ധരിച്ചിട്ടുണ്ടോ, അതല്ലെങ്കിൽ കുരിശ് ധരിച്ചിട്ടുണ്ടോ, ഈ ഒരു നോട്ടവും ഇല്ല. അത് മനുഷ്യനാണോ എന്നുള്ള ഒറ്റ നോട്ടം. അതല്ലേ നമ്മൾ പഠിച്ചത്? അതാണ് നമ്മൾ പഠിച്ചതും പഠിപ്പിക്കുന്നതും. മനുഷ്യനാണ്, അത് ഏത് മതക്കാരനാവട്ടെ. ഇസ്ലാം മാത്രമാണ് ഹക്കായ മതമെന്നും അതിൽ വിശ്വസിക്കണമെന്നും നാം വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ ഏത് മതക്കാരനായാലും മനുഷ്യനാണോ, ആ മനുഷ്യന്റെ ജീവന് നാം വില കൽപ്പിക്കണം. അതാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. പാമ്പ് കടിച്ചാൽ വിഷത്തിന് ആസ്പത്രിയിലെത്തിക്കണം, പിന്നെ വേറെ ഒരു ചികിത്സ ഉണ്ട്. അത് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അത്ര പിടിക്കൂല. പക്ഷെ നാം വെല്ലുവിളിക്കും. പാമ്പ് കടിച്ചിട്ട് നമ്മുടെ മശായിഖുമാരുടെ ഔലിയാക്കളുടെ തരീഖത്ത് അനുസരിച്ച് സുമ്മിന്റെ മന്ത്രം വെള്ളത്തിൽ മന്ത്രിച്ചു കൊടുത്ത് ആ വെള്ളം കുടിച്ചാൽ പാമ്പ് കടിച്ച വിഷം ഇറങ്ങിപ്പോകും, സംശയം ഇല്ല. ഒരു ദിവസം തലക്കടത്തൊരു ഞാൻ ഓതുമ്പോ ബഹറുല്ലുദുമിന്റെ തോതി ഓതുമ്പോ രാത്രി ഇശാവിന്റെ ശേഷം ഞങ്ങളൊക്കെ രണ്ടാം തടസ്സിൽ ഓതുന്നു. ഉസ്താദ് ഇങ്ങനെ അല്പം വിശ്രമിക്കുകയോ കിതാബ് നോക്കുകയോ എന്തോ ആണ്. ഒരാൾ ഓടി വന്ന് പാമ്പ് കടിച്ചിരിക്കുന്നു എന്റെ മകളെ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഉസ്താദ് അവിടുന്ന് എഴുതിയിട്ട് ഓടി വന്നിട്ട് കോടിക്ക് ഇങ്ങനെ രണ്ടടി അടിച്ച് നമ്മളെ വിളിച്ചു. ഞാനാണ് ആദ്യം ഇറങ്ങി വന്നത്. ഉസ്താദ് വിളിച്ചപ്പോ ഇറങ്ങി വന്ന ഉടനെ എന്നോട് പറഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വരണം, ഇപ്പം കൊടുക്കണം, പാമ്പ് കടിച്ചതാണ്. പാമ്പ് കടിച്ചവര് വന്നാ പിന്നെ ഒരു മിനിറ്റ് താമസിക്കാൻ പാടില്ല, അപ്പം മന്ത്രിച്ചു കൊടുത്തോളും, വേറെ നിങ്ങളെ ജോലിയൊന്നും നോക്കാൻ പാടില്ല. വേഗം വെള്ളം കോരി കൊണ്ടുവന്ന് കൊടുത്ത് ഉസ്താദവരുകൾ അതിൽ മന്ത്രിച്ചു കൊടുത്തു. സുമ്മിന്റെ ഇജാസത്ത് പ്രകാരമുള്ള മന്ത്രം ചെയ്തു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അത് കൊണ്ടുപോയി വെള്ളം കുടിച്ചു, രോഗം മാറി. പിന്നെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോണ്ടിയപ്പോ അവിടെ ചെന്നപ്പോ വാമിന്റെ വശമൊന്നുമില്ല, അതൊക്കെ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു.
അങ്ങനെ എത്രയോ അനുഭവങ്ങളുണ്ട്, എത്രയോ അനുഭവങ്ങളുണ്ട്. പക്ഷേ അത് എല്ലാ സ്ഥലത്തും എപ്പോഴും നടക്കൂലല്ലോ. അപ്പോൾ ഡോക്ടർമാരെടുത്ത് കൊണ്ടുപോകണം, ആശുപത്രിയിൽ കൊണ്ടുപോകണം, അതിന് കാറ് കാണുകയും കാറ് കൊടുക്കണം. അങ്ങനെ മനുഷ്യ സ്നേഹം എന്ന ഒരു സംഭവം, അത് കോളേജിൽ നിന്ന് പഠിപ്പിക്കേണ്ടതാണ്, സ്കൂളിൽ നിന്ന് പഠിപ്പിക്കേണ്ടതാണ്, മദ്രസയിൽ നിന്ന് പഠിപ്പിക്കേണ്ടതാണ്, വീട്ടിൽ നിന്ന് പഠിപ്പിക്കേണ്ടതാണ്, എല്ലാ സ്ഥലത്തും, വീട്ടിലും അങ്ങാടിയിലും മദ്രസയിലും സ്കൂളിലും കോളേജിലും എവിടെയാണോ അവിടെയൊക്കെ മനുഷ്യ സ്നേഹം. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. ഞങ്ങൾ പണ്ട് പഠിക്കുമ്പോ, ചെറുപ്പത്തിൽ പഠിക്കുമ്പോ, ഞാൻ രണ്ടാം ക്ലാസ്സിലോ ഒന്നിലോ എന്നറിയില്ല പഠിക്കുമ്പോ പെട്ടെന്ന് സ്കൂള് വിട്ടുപോകുമ്പോ ഒരു വെള്ളം ഇങ്ങ് വന്ന്, ഒരു കെട്ടിവെച്ച വെള്ളം പൊട്ടിച്ച്. ഞാനിപ്പോഴും രണ്ട് ഹിന്ദു മാഷ്ടർമാരെ ഓർക്കും, ഒരപ്പു മാഷ്ടർ, ഒരടിയോടി മാഷ്ടർ. മുസ്ലിം മാഷ്ടർമാരെ ആണ് ബാക്കിയുള്ളവരൊക്കെ. ഈ രണ്ട് മാഷന്മാർ ഓടി വന്നിട്ട് സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ എല്ലാ മാഷന്മാരും വന്ന് ഞങ്ങളെ പിടിച്ച് കയറ്റുന്നതോടൊപ്പം അടിയോടി മാസ്റ്റർ ഖുർആൻ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് ഒലിച്ചു പോകുന്ന മുസ്ഹഫാണ് അദ്ദേഹം പെറുക്കിയെടുക്കുന്നത് വെള്ളത്തിൽ നിന്ന്. അങ്ങനെയായിരുന്നു അധ്യാപകരും കുട്ടികളുമെല്ലാം പഴയ കാലത്തൊക്കെ ഉള്ളത്. ഇപ്പൊ അതൊക്കെ എടുക്കപ്പെട്ടു പോയി, ശമ്പളത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാവരെയും അടക്കി ആക്ഷേപിക്കുകയല്ല, എങ്കിലും മനുഷ്യ സ്നേഹം അത് എടുക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ആ മനുഷ്യ സ്നേഹം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? പൂർവികന്മാരെ പിൻപറ്റണം, സ്വാലിഹ്യങ്ങളെ പിൻപറ്റണം, സജ്ജനങ്ങൾ നടന്നു വന്ന വഴിയിൽ നടക്കണം. ആ കണക്ഷനോടുകൂടിയുള്ള അറിവ് നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞതും വേറെ ഒരു പുതിയ സാധനമൊന്നുമല്ല, അത് ഈ കണക്ഷൻ സ്ഥാപിച്ച ആളുടെ അറിവാണ്. ആ അറിവ് പ്രകാരമുള്ള നിയമങ്ങളും ആ നിയമം സ്വീകരിക്കുന്ന ആളുകളും ആണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. ഇങ്ങനെ കേട്ട് ഉസ്താദ്മാരൊക്കെ വരുന്നെന്ന് പറഞ്ഞ് എല്ലാവരും വന്ന് കേട്ട് തിരിഞ്ഞു പോണതല്ല. നമ്മൾ ശരിക്ക് നാം വളരെ ഹൃദയത്തിന്റെ ശുദ്ധി കൈവരിക്കണം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിക ويعلمهم الكتاب والحكمة ويزكيهم എന്ന് ദുആ ചെയ്തു. ഒരു നബിയെ, ഒരു റസൂലിനെ നീ അയക്കണം അല്ലാഹ്. ആ റസൂല് മനുഷ്യരെ ശുദ്ധീകരിക്കുകയും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതിൽ യുഅല്ലിമുഹുൽ കിതാബ, കിതാബ് പഠിപ്പിച്ചു കൊടുക്കും എന്നതാണ് ആദ്യം പറഞ്ഞത്. യുസക്കി എന്നൊന്ന് രണ്ടാമതായിട്ടാണ് ഇബ്രാഹിം നബിയുടെ ദുആയിലുള്ളത്. അല്ലാഹു തആല ഈ ദുആക്ക് ഉത്തരം ചെയ്തു. പക്ഷേ ആ ഉത്തരം ചെയ്ത വിവരം അല്ലാഹു നമ്മളോട് പറയുന്നു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച സമയത്ത് പഠിപ്പിക്കുക എന്നത് ആദ്യം പറയുകയും ശുദ്ധീകരിക്കുക എന്നത് രണ്ടാമത് പറയുകയുമാണ് ചെയ്തതെങ്കിൽ അത് മാറ്റിക്കൊണ്ട് അല്ലാഹു ആദ്യമായി പറയുന്നത് യുസക്കീഹിം, അവരെ ശുദ്ധീകരിക്കും. ശുദ്ധീകരിക്കാൻ പഠിപ്പിക്കേണ്ടി വരും ചിലപ്പോൾ. അതുകൊണ്ട് യുഅല്ലിമുഹുൽ കിതാബ രണ്ടാമത് പറഞ്ഞു.
തസ്കിയത്ത് എന്ന് പറയുന്നത് പഠിപ്പിക്കലുകൊണ്ട് മാത്രമുണ്ടാകുന്നതല്ല. മുതാലിമീങ്ങൾ മനസ്സിലാക്കണം, തസ്കിയത്ത് അത് പഠിപ്പിക്കൽ കൊണ്ട് മാത്രമുണ്ടാകുന്നതല്ലോ. ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ തസ്കിയത്ത് സഹാബികളതാ ഒരൊറ്റ പ്രാവശ്യം ബഹുമാനത്തോടുകൂടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് തസ്കിയത്ത് കിട്ടിപ്പോയി. അവിടെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല, അവിടെ ഒന്നും കേൾപ്പിച്ചിട്ടില്ല. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ഹാജരായത് കൊണ്ട് തസ്കിയത്തുണ്ടായി. അങ്ങനെയും ഉണ്ടാകും, പഠിപ്പിക്കല് കൊണ്ടും തസ്കിയത്ത് ഉണ്ടാകും. അതുകൊണ്ട് അല്ലാഹു തആല ആദ്യമായി യുസക്കീഹിം എന്ന് പറയുകയും അതിനുശേഷം യുഅല്ലിമുഹുൽ കിതാബ എന്ന് പറയുകയും ചെയ്തു. ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങളും സഹോദരികളും, നാം എല്ലാവരും മനസ്സിലാക്കണം, നമ്മുടെ കൽബ്, നമ്മുടെ ഹൃദയം, ആ ഹൃദയത്തിൽ ചീത്തയായ കാര്യങ്ങളെ ചിന്തിക്കാതെ നല്ലത് മാത്രം ചിന്തിക്കുകയും നല്ലത് മാത്രം ഓർക്കുകയും ചെയ്യുന്ന ഹൃദയമാക്കി മാറ്റിയെടുക്കണം, ഏറ്റവും നല്ല ഹൃദയമായി മാറ്റിയെടുക്കണം. ആ ഹൃദയത്തിൽ എപ്പോഴും അള്ളാഹുവിനെ സംബന്ധിച്ച ചിന്തയുണ്ടാവണം. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിറാജാണ്, വലിയ മുനീറായ സിറാജാണ്, ആ വിളക്കിൽ നിന്ന് കത്തിച്ചെടുത്ത വെളിച്ചമാണ് നമ്മുടെ ഹൃദയത്തിലുള്ളത്. എല്ലാ മുഅ്മിനിന്റെയും എല്ലാ മുസ്ലിമിന്റെയും ഹൃദയത്തിലുള്ളത് അവിടുന്ന് കത്തിച്ചെടുത്ത വെളിച്ചമാണ്. മാത്രമല്ല, മറ്റ് മതക്കാരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം അല്ലാഹുവിന്റെ റസൂല് നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അഖ്റബുൻ നാസി ഇലല്ലാഹി അംഫഉഹും ലിന്നാസ്, അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്ത മനുഷ്യൻ, അംഫഉഹും ലിന്നാസി മനുഷ്യർക്ക് ഫലം ചെയ്യുന്ന, സഹായം ചെയ്യുന്ന, ഗുണം ചെയ്യുന്ന ആളാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലിന്നാസി ജനങ്ങൾക്ക് ഗുണം ചെയ്യണം, അവിടെ ജാതിമതം നോക്കിയിട്ട് അല്ല, ഏത് പേർക്കും ഗുണം ചെയ്യണം. അങ്ങനെ ഗുണം ചെയ്തുകൊണ്ട് ജനങ്ങളോട് സഹായം ചെയ്യുന്ന, ജനങ്ങളെ സഹായിക്കുന്ന, അവരോട് സ്നേഹം കാണിക്കുന്ന ആളുകളാണ് ഏറ്റവും നല്ല മനുഷ്യരെന്ന് പറയുന്ന സ്ത്രീകളോട് അള്ളാഹുവിന്റെ ഹബീബ് ഒരിക്കൽ പറഞ്ഞില്ലേ, സ്ത്രീകളോട് പ്രത്യേകം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ ഭക്ഷണമുണ്ടാക്കുമ്പോൾ മാംസം കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ മത്സ്യം കൊണ്ടുവന്നാൽ ആ ചാറ് വെക്കുമ്പോൾ വെള്ളം കുറച്ച് അധികം വെക്കണം. എന്തിനാണ്? നിങ്ങളെ അയൽവാസി മാംസവും മത്സ്യവും ഒന്നും വാങ്ങാൻ കഴിയാത്ത, അതിന് അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ കുറച്ച് കൊടുത്തേക്കണം. അങ്ങനെ നിങ്ങൾ ഭക്ഷണം ഒന്ന് വിശാലമാക്കി വെച്ചിട്ട് പെണ്ണുങ്ങളെ നിങ്ങൾ അയൽവാസികൾക്ക് കൊടുത്തേക്കണം എന്ന് ഹബീബ് ഏൽപ്പിച്ചത് കണ്ടില്ലേ. യാ നിസാ അൽ മുസ്ലിമാത്ത്, പ്രത്യേകം മുസ്ലിമാത്തായ പെണ്ണുങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ ആട്ടുമാംസം കൊണ്ടുവന്നാൽ അത് നിങ്ങൾ കൊടുക്കണം, കോഴിയുടെ മാംസം കൊണ്ടുവന്നാൽ അത് കൊടുക്കണം. എങ്ങനെ പോയി പോയി ഒരു ദിവസം ആടിന്റെ കുളമ്പിന്റെ അടിയിലുള്ള കഷ്ണം മുറിച്ചെടുത്തുകൊണ്ടാണ് ചാറ് വെച്ചതെങ്കിൽ അതുപോലും അയൽവാസികൾക്കില്ലെങ്കിൽ കൊടുത്തേക്കണം, നിങ്ങളതൊരു നിസ്സാരമാണെന്ന് കരുതണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അയൽവാസികളായ സാധുക്കളെ ഭക്ഷിപ്പിക്കുകയും നിങ്ങളെ വീട്ടിലുണ്ടാകുന്ന വിഭവങ്ങൾ അവർക്ക് നൽകുകയും ചെയ്യണമെന്ന് പ്രത്യേകം പെണ്ണുങ്ങളോട് അള്ളാഹുവിന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അത്രയും വലിയ കടമയാണ് അയൽവാസികൾ. നാം നല്ല സുഖമായി ഭക്ഷിക്കുമ്പോൾ
മാംസവും ഇറച്ചിയും എല്ലാം ഭക്ഷിച്ച് ബാക്കിയുള്ളത് വലിച്ചെറിയുമ്പോൾ അതൊന്നും കഴിയാത്ത പാപങ്ങൾ എത്രയോ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അവർക്ക് നമ്മുടെ സഹായം എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ മുത്താലിമീങ്ങളും ആലിമീങ്ങളും എല്ലാവരും പൊതുവായി ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നവരായി മാറുകയും സഹകരിക്കുകയും ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന നല്ല ഒരു ജനതയെ ഇവിടെ വളർത്തിയെടുക്കണം. അതിനാണ് ഇർഷാദ്. ഇർഷാദ് എന്ന് പറഞ്ഞാൽ തന്നെ നല്ല വഴിയിലേക്ക് ജനങ്ങളെ നേർവഴിയിലേക്ക് കൊണ്ടുവരിക എന്നാണ്. അപ്പോൾ നമ്മുടെ ഇർഷാദിയിൽ ഇർഷാദ് ചെയ്യുന്നത് നല്ല വഴിയിലേക്ക് കൊണ്ടുവരികയാണ്. ആ നിലക്ക് ഇതിനെ വളർത്തിക്കൊണ്ടുവരൽ നമ്മുടെ നിർബന്ധമായ കാര്യമാണ്, നമ്മുടെ ഒഴിച്ചുകൂടാത്ത കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിറാജും മുനീറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ വിളക്കിലേക്കുള്ള കണക്ഷൻ, ആ വിളക്കിലേക്കുള്ള ബന്ധം എപ്പോഴും സലാത്ത് കൊണ്ട് സ്ഥാപിക്കണം. സലാത്ത് കൊണ്ട് ആ ബന്ധം കൂടുതൽ വർദ്ധിപ്പിക്കണം എന്ന് എൻ്റെ ഉമ്മമങ്ങന്മാരോട് പ്രത്യേകിച്ചും പറയുന്നു, പുരുഷന്മാരോടും പറയുന്നു. ഒരു സലാത്ത് കുട്ടികളെ, ഒരു സലാത്ത് ഞാൻ പറയാം, എല്ലാവരും ഒന്ന് ചൊല്ലിയാൽ നല്ലതാണ്. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ها محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. صل وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. عدد ما تحب وترضى كما تحب وترضى. ഈ സലാത്ത് പെണ്ണുങ്ങളൊക്കെ കേട്ടല്ലോ, പഠിച്ചല്ലോ. 33 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം നിങ്ങൾ ചെല്ലണം. എല്ലാവർക്കും ചെല്ല, മുത്താലിമീങ്ങൾക്കും ഓത്ത് മുടങ്ങി പോകാണ്ട് തന്നെ നിക്കരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴും അങ്ങോട്ട് പോകുമ്പോൾ ചെല്ലാ തീർന്നു. നിക്കരിച്ചിട്ട് പള്ളിയിൽക്ക് പോകുമ്പോൾ കഴിക്കാൻ പോകുമ്പോഴും വരുമ്പോഴും ചെല്ലാ തീർന്നു. അന്നേരം മഴയവരെയാണെന്നാ മതി. അങ്ങനെ ആ സ്വലാത്ത് എല്ലാവരും വർദ്ധിപ്പിക്കണം. അത്ര കഴിവിൻ്റെ പരമാവധി അതിലധികം വർദ്ധിപ്പിക്കാൻ കഴിയുമെങ്കിൽ വർദ്ധിപ്പിക്കണം. അങ്ങനെ അതിമി സ്വലാത്ത് അലൽ ഹബീബി മുഹമ്മദി فإنها مقبولة بغير تردد أعمالنا بين القبول ورده إلا الصلاة على الحبيب محمد رسول الله نبينا صلاة الله إلا عملهم سيغرك برمو إلا يو أن التردد لأن النال الله من الحبيب النبي اللي جلن صلاة തീർച്ചയായും സ്വീകരിക്കപ്പെടും. അതുകൊണ്ട് എല്ലാവരും സലാത്തിനെ വർദ്ധിപ്പിക്കുകയും റസൂലുള്ളാഹിയുമായുള്ള ബന്ധം, കണക്ഷൻ അത് സ്ഥാപിക്കുകയും സുന്നത്തെ ജമാഅത്തിൻ്റെ ഉലമാക്കളിലൂടെ സ്വാലിഹീങ്ങളിലൂടെ ബന്ധം നിലനിർത്തുകയും ചെയ്യണമെന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അർഹമുറാഹിമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഈ സ്ഥാപനത്തെ നീ അഭിവൃദ്ധിപ്പെടുത്തണം. റഹ്മാനെ, ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കും ഇതിനെ സഹായിക്കുന്നവർക്കും നീ വലിയ ബർക്കത്ത് ചെയ്യണം. റഹ്മാനെ, ഞങ്ങളുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും സാധിപ്പിക്കണം. അല്ലാഹ് ഞങ്ങളെയും ഞങ്ങളെ ഉസ്താദന്മാരെയും ഞങ്ങളുടെ സഹപാഠികളെയും ബന്ധുക്കളെയും എല്ലാവരെയും രോഗത്തെ തൊട്ട് നീ കാക്കണേ. അല്ലാഹ് പെട്ടെന്ന് ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ട്യൂമർ, അത് ഇത് എന്നിങ്ങനെ കേൾക്കുന്നു. ആ രോഗങ്ങളെ തൊട്ടെല്ലാം ഞങ്ങളെ മുഴുവനും നീ കാക്കണം. അല്ലാ